The point M of a line Mn is 15 mm above Hp and 10 mm in front of Ep, and the other end N is 50 mm in front of Ep. The front view of the line has a length of 70 mm. The distance between end projectors is 60 mm. Find the true length, plan length, true inclinations, and apparent inclinations of the line by drawing its projection. Also locate its traces. Ecosystem വളരെ എളുപ്പമാണ് ഇത് ഒരു പോയിന്റിന്റെ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു എച്ച് പി ആൻഡ് വി പി തന്നു അതർ എൻഡിന്റെ പൊസിഷൻ വിത്ത് റെസ്പെക്റ്റ് ടു വി പി തന്നു ലൈനിന്റെ ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത്തും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടേഴ്സും തന്നിട്ട് ലൈനിന്റെ പ്രൊജക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനും ട്രേസ് ലൊക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് ഇത് റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡിലും റൊട്ടേറ്റിംഗ് പ്ലെയിൻ മെത്തേഡിലും ചെയ്യാൻ പറ്റും ഞാനിവിടെ റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡിലാണ് ചെയ്തത് റൊട്ടേറ്റിംഗ് പ്ലെയിൻ മെത്തേഡിൽ ചെയ്യുമ്പോഴത് സ്പേസ് കൂടുതൽ കൺസ്യൂം ചെയ്യും റൊട്ടേറ്റിംഗ് പ്ലെയിനില് ചെയ്തവരുണ്ടാകാം അവർ ഈ കിട്ടിയിരിക്കുന്ന ആൻസേഴ്സ് ചെക്ക് ചെയ്ത് നോക്കുക രണ്ട് മെത്തഡിൽ വരച്ചു കഴിഞ്ഞാലും ആൻസേഴ്സ് കറക്റ്റ് ആണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും ഇവിടെ എം ഡാഷ് ഫിഫ്റ്റീൻ എം എം എബ് എന്ന് തോന്നു അപ്പോൾ ഫിഫ്റ്റീൻ എം എം മുകളിലായിട്ട് എം ഡാഷ് ലൊക്കേറ്റ് ചെയ്തു ടെൻ എം എം ആണ് എം എക്സ് വെ ലൈന് ബിലോ ടെൻ എം 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 ലൊക്കേറ്റ് ചെയ്തു എൻ ഈക്വൽ ടു ഫിഫ്റ്റി ഫൈവ് സീറോ എം എം ഇൻഫ്രണ്ട് ഓഫ് ഇ പി എന്ന് തന്നു അപ്പോൾ ഫിഫ്റ്റി എം എം ബിലോ എക്സ് വെ ലൈനായിട്ട് എൻിൻ്റെ ലോക്കസ് ലൊക്കേറ്റ് ചെയ്തു ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഫോർ ടു ഫൈവ് മാർക്സ് കിട്ടും എം ഡാഷ് എം ലൈൻ നമുക്കറിയാം ഇവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടേഴ്സ് ഈസ് ഈക്വൽ ടു സിക്സ്റ്റി എം എം തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഡാഷ് എം ലൈൻ എൻ ഡാഷ് എൻ ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് സിക്സ്റ്റി ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻ്റ് പ്രൊജക്ടേഴ്സ് തന്നു കഴിഞ്ഞാൽ എം ഡാഷ് എമ്മും എൻ ഡാഷ് എൻ ലൈനും നമുക്ക് വരയ്ക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഡിസ്റ്റൻസ് സിക്സ്റ്റി എടുത്തിട്ട് എക്സോ ലൈൻ പെർപ്പൻറ്റിലൊരു ലൈൻ വരയ്ക്കുക എൻ്റെ ലോക്കസ് കിട്ടിയിട്ടുണ്ട് അവിടെ ഈ ലൈൻ മീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എൻ്റെ കിട്ടി എം എൻ വരയ്ക്കാൻ പറ്റി ടോപ്പ് വ്യൂ കിട്ടി ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് സെവൻറ്റി ആണ് തന്നിട്ടുണ്ട് അപ്പോൾ എം ഡാഷ് എൻ ഡാഷ് ലെങ്ത് സെവൻറ്റി ആണെന്ന് അറിയാം ഈ എൻ എൻ ഡാഷ് ലൈൻ ഓൾറെഡി വരച്ചത് കൊണ്ട് ഇവിടെ സെവൻറ്റി എം മാർക്ക് കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂവും ടോപ്പിയും കിട്ടിയിരിക്കുകയാണ് ഫ്രണ്ട് വ്യൂയും ടോപ്പ്യൂം കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇനി റൊട്ടേറ്റിംഗ് ലൈൻ യൂസ് ചെയ്തിട്ടോ ഓർ റൊട്ടേറ്റിംഗ് പ്ലെയിൻ യൂസ് ചെയ്തിട്ടോ ട്രൂ ലെങ്ത് ഫൈൻഡ് ചെയ്യാനും ട്രീസ് ഫൈൻഡ് ചെയ്യാനും പറ്റും ഞാൻ ഇവിടെ റൊട്ടേറ്റിംഗ് ലൈൻ ആണ് യൂസ് ചെയ്തത് ട്രൂ ലെങ്ത് ആൻഡ് ട്രൂ ഇംഗ്ക്ലേഷൻ വിത്ത് വി പി അതായത് ഫൈവ് ആൻഡ് എം എൻ ടു ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് വീണെ റൊട്ടേറ്റ് ചെയ്ത് എക്സ് വെലൈനെ പാരലാക്കി ഈ പോയിന്റ് ആണ് എൻ ടു ഡാഷ് എൻ ടു ഡാഷിൽ നിന്ന് എൻിന്റെ ലോക്കസിലേക്ക് പ്രൊജക്ടർ വരയ്ക്കുമ്പോൾ ഇവിടെ എൻ ടു കിട്ടി എം എൻ ടു ആണ് ട്രൂ ലെങ്ത് അത് മെയ്ക്ക് ഇൻക്ലിനേഷൻ ആണ് ഫൈവ് ഇനി ഈ ട്രൂ ലെങ്ത് എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ വൺ ഡാഷ് കിട്ടും ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി കിട്ടും അല്ലെങ്കിൽ എം എൻ റൊട്ടേറ്റ് ചെയ്ത് എക്സ് വെലൈനെ പാരലാക്കി എൻ വൺ ലൊക്കേറ്റ് ചെയ്തിട്ട് എൻ വൺ നിന്ന് എൻ ഡാഷിൻ്റെ ലോക്കസിലേക്ക് പ്രൊജക്ടർ വായിക്കുമ്പോൾ ഇവിടെ എൻ വൺ ഡാഷ് കിട്ടും ഈ രണ്ട് ഡിഗ്രിയും ചെയ്യാം അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് തിറ്റ ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് ഡിഗ്രി ഫൈവ് ഈക്വൾ ടു തേർട്ടി ഡിഗ്രി ആൽഫ ഈക്വൽ ടു തേർട്ടി ഡിഗ്രി ബി റ്റ ടു തേർട്ടി ഫൈവ് ഡിഗ്രി ടു ലെങ്ത് ഈക്വൽ ടു എം ഡാഷ് എൻ വൺ ഡാഷ് ഈക്വൽ ടു എം എൻ ടു ഈക്വൾ ടു എയ് ടി എം കിട്ടി ടോപ്പിയുടെ ലെങ്ത് എം എൻ ഈക്വൾ ടു സെവൻറ്റി ത്രീ ആണ് കിട്ടിയിരിക്കുന്നത് പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ടു ഫൈവ് മാർക്സ് കിട്ടും ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻ ടു പല ടേഴ്സ് സിക്സ്റ്റി എം എടുത്തിട്ട് ഈ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ടു ടു ത്രീ മാർക്സ് വളം കിട്ടും നെക്സ്റ്റ് അതിൽ എം ഡാഷ് എൻ ഡാഷ് എം എൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോർ ടു ഫൈവ് മാർക്ക് ഏകദേശം ഒരു ട്വൽവ് ടു തേർട്ടീൻ മാർക്സ് ഇത്രയും ചെയ്തപ്പോൾ തന്നെ കിട്ടും ഇനി വേണ്ടത് ട്രൂ ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റൊട്ടേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് പ്ലെയിൻ മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുക അപ്പോൾ അതിൻ്റെ ബാക്കി ഒരു ത്രീ ടു ഫോർ മാർക്ക്സ് കിട്ടും പിന്നെ ബാക്കി വരുന്ന മാർക്ക് ഈ നീറ്റ്നസ് ആൻഡ് ഡയമെൻഷിങ് ആൻഡ് ട്രേസ് ലൊക്കേറ്റ് ചെയ്യുന്നതിനാണ് ട്രേസ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി എം ഡാഷ് എൻ ഡാഷ് ഡാഷിനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് എം ഡാഷ് എൻ വൺ ഡാഷിനെയല്ല അപ്പം ഈ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ആണ് എച്ച് ഡാഷ് എച്ച് ഡാഷ് ഡാഷന്ന് പെർഫൻറ്റ് ലൈൻ വരയ്ക്കുന്നു ടോപ്പ് വ്യൂ എം എൻ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ എക്സ് വൈ ലൈനിൽ കിട്ടുന്ന ആണ് വി അതിനെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഇവിടെ എച്ച് കിട്ടി എച്ച് ഡാഷ് എച്ച് സെയിം ലൈനിലാണ് അതേപോലെ വിയിൽ നിന്ന് പെർഫൻറ്റ് വരയ്ക്കുക ഫ്രണ്ട് വ്യൂയിലേക്ക് അപ്പോൾ വി ഡാഷ് ഇവിടെ കിട്ടും ഇതാണ് ഹൊറിസോണ്ടൽ ട്രേസും വെർട്ടിക്കൽ ട്രേസും